ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കലേഡിയ മെറേറ്റിയുടെ ചെടിയാണ്. ഇതിൻ്റെ പേര് പീകോക്ക് പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടേക്ക് കെയർ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തവും കാണണം. അപ്പോൾ ഈ കലേഡിയ മെറൈറ്റി നമ്മൾ വയ്ക്കുമ്പം ചിലപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് പിടിച്ച് കിട്ടത്തില്ല. അപ്പം ഞാൻ ഈയിടെയായിട്ട് റീപ്പോർട്ട് ചെയ്തപ്പോൾ നല്ലതായിട്ട് കിഴത്ത് വന്നതുകൊണ്ട് അത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കലേഡിയത്തിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് മാത്രമാണ് ഈ ആണ് നമ്മുടെ ആദ്യം ഇരുന്ന പ്ലാന്റ്. ഞാൻ നേരത്തെ ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ നമ്മൾ അടത്തിയെടുത്തൊക്കെ വെച്ച് നോക്കി, അത് കിളുത്ത് വരുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ അടുത്ത് നല്ല മഴയൊക്കെ അല്ലായിരുന്നു, അപ്പം ഇതങ്ങ് കുതിർന്ന് എടുക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിലിങ്ങനെ ചെറിയ കിളങ്ങ് പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് അല്ലാതെ പറിച്ച് വെച്ചത് കൊണ്ടാണോ പിടിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അടി വേരൊത്തിരി തിങ്ങിപ്പോയി, വേറെ ഇലകളൊന്നും വരാതെ അങ്ങ് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം എടുത്ത് നല്ലപോലെ മണ്ണെല്ലാം ക്ലീൻ ചെയ്ത് നല്ല വാഷ് ചെയ്ത് എടുത്തു. ഇതിന് വലിയ വെയിൽ വേണ്ട, എന്നാലും വെയിൽ വേണം, എന്നാലേ ഈ ഇലയ്ക്ക് ഈ കളറ് കിട്ടത്തുള്ളൂ. അതിൻ്റെ പുറകിലൊരു ബ്രൗണിഷ് കളറും അകത്ത് നല്ല ഗ്രീൻ കളറും, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിയിലിരിക്കുന്ന കിഴങ്ങ് പോലത്തെ സാധനം. അപ്പോൾ അതിനകത്ത് ഒത്തിരി കേടുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് ഈ കിഴങ്ങ് മാത്രം ഞാൻ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ചട്ടിക്കകത്ത് ഇത് മാത്രം ഇങ്ങനെ ഇടുന്നുണ്ട്. അത് കിളുക്കുമോ നമുക്ക് നോക്കാം. അല്ലാതെ വേറെ രണ്ട് മൂന്ന് തൈയായിട്ട് മാറ്റിയും ഞാൻ നടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിരുന്ന് നമ്മൾ ഈ വേസ്റ്റ് കിഴങ്ങ് എന്ന് വെച്ചാൽ അകത്ത് ഏറായിട്ട് അല്ലെങ്കിൽ കേടായി അങ്ങനെ ഇരുന്നതെല്ലാം മാറ്റിയിട്ട് ആ നമ്മൾ എടുത്ത് ചെടിച്ചട്ടി തന്നെയാണ് അതിനകത്ത് മണ്ണ് മാറ്റിയിട്ട് ഇച്ചിരി ചാണകപ്പൊടിയും കൊക്കോ പീറ്റും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ കിളങ്ങെല്ലാം കൂടെ അങ്ങോട്ടിട്ട് നോക്കാം, ഒന്ന് കിളുക്കുമോ എന്നൊരു പരീക്ഷണമാണ്. അല്ലാതെയും വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ രണ്ട് രീതിയിലും വെച്ചിട്ട് ഏത് ശരിയാകുന്ന ആ രീതി വെക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുന്നത്. ഇതിന് ഓവർ വാട്ടറിങ് പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം നനവും വേണം, വെയിലും വേണം, ഇതൊന്നും അധികവും ആകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ചട്ടിക്കകത്ത് ഇത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. കലേഡിയത്തിൻ്റെ ഓരോരോ വെറൈറ്റിയും ഓരോരോ ഭംഗിയാണ്. ആ ഇല കാണുമ്പം എന്ത് നല്ല ഭംഗിയാണ്, നമ്മൾ പടം വരച്ച് വെച്ചതുപോലെ. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ ഇത് മാത്രം കിളങ്ങ് മാത്രം ഇട്ടത്ത് ചെടിച്ചട്ടിയാണ്. ഒരു മാസം കഴിഞ്ഞു, പക്ഷേ അത് കിളുത്തിട്ടില്ല. എന്നാലും ആ കിളങ്ങൊന്നും നശിച്ചു പോയിട്ടും ഇല്ല, അതുപോലെ ഇരിക്കുന്നു. അല്ലാതെ ഇത് ചട്ടിക്കകത്ത് ഞാൻ ഇൻഡോറായിട്ട് ഒരു ചെറിയ ഐസ്ക്രീം കുപ്പി വെച്ചതാണ്. അതുകൊണ്ട് അതിനകത്ത് രണ്ടില പൊട്ടി കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഞാൻ ജനലിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്, അല്ലാതെ ഗാർഡനിലോ ഷാഡോയിലോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.